वो कर लो। प्रभु വിളിച്ചു വരുത്തൂ അവളെ, അവൾ പറയട്ടെ. അവളുടെ അച്ഛന്റെ മുന്നിൽ വെച്ച് ഡെസ്ഡിമോണ കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ ഞാൻ പറയാം. കാവട്യമില്ലാത്ത, മോടി പിടിപ്പിക്കാത്ത എന്റെ പ്രണയകഥ പൂർണ്ണമായി. നാട്ടിലെ പ്രമാണിയായ അങ്ങയുടെ മുന്നിൽ രാജകൊട്ടാരത്തിന്റെ വാതിലുകൾ ഒരിക്കലും അടയുകയില്ല. പറയൂ, എന്താ സംഭവിച്ചത്? ഏതോ ദുരന്തം അനുഭവിച്ചതുപോലുണ്ടല്ലോ. പ്രഭു, എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി. ആര്? ആ സുന്ദരിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ആർക്ക് ധൈര്യം വന്നു? അവൻ, ആ കാപ്പിരി, എന്റെ മകളുടെ ഇരട്ടി പ്രായമുള്ള ആ കറുത്തിരുണ്ട ഭീകര രൂപം. ഇവിടുത്തെ സുന്ദരിയായ എന്റെ കുഞ്ഞിനെ കൈവശം കൊടുത്ത് മായക്ക് കടത്തിക്കൊണ്ടുപോയി. പേര് പറയൂ. അത് മറ്റാരുമല്ല, വിനീസിന്റെ സർവസൈന്യാധിപനായി നമ്മൾ വാഴിച്ച ഈ നിൽക്കുന്ന കാപ്പിരി ഒതല്ലോ. താങ്കൾക്ക് വേണ്ടി താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത്? എത്രയും പ്രബലരായ ധീരരായ ബഹുമാന്യരായ പ്രഭുക്കന്മാരെ, ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ഈ വയോധികനായ മനുഷ്യന്റെ മകളെ എന്നത് വളരെ സത്യമാണ്. സത്യമാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചു എന്നതും. എന്റെ അപരാധത്തിന്റെ വ്യാപ്തി ഇത്രമാത്രം, കൂടുതലായി ഒന്നുമില്ല. പരുഷമാണ് ഞാൻ എന്റെ ഭാഷയിൽ. അനുഗ്രഹീതനല്ല സമാധാനകാലത്തെ മൃദു സംഭാഷണത്തിൽ. കാരണം, എന്റെ കരങ്ങൾക്ക് 7 വർഷത്തിന്റെ കരുത്തുണ്ടായിരുന്നപ്പോൾ മുതൽ അവയെ ഉപയോഗപ്പെടുത്തിയത് യുദ്ധക്കളങ്ങളിലായിരുന്നു. സംസാരിക്കാൻ അറിയില്ല. എനിക്ക് ഈ വലിയ ലോകത്തെക്കുറിച്ച്, കലഹത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ധീരകഥകളല്ലാതെ. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കുക വഴി വലുതായൊന്നും സഹായിക്കാൻ കഴിയില്ല എനിക്കെൻ്റെ പ്രശ്നത്തെ. എന്നിരുന്നാലും കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ ഞാൻ പറയാം. കാവട്യമില്ലാത്ത, മോടി പിടിപ്പിക്കാത്ത എൻ്റെ പ്രണയകഥ പൂർണ്ണമായും. എന്തും മരുന്ന്, എന്തു വശ്യപ്രയോഗം, എന്തു കൂടോത്രം, എന്തും മാന്ത്രികവിദ്യ, ഇതൊക്കെയാണല്ലോ എനിക്കെതിരായുള്ള കുറ്റപത്രം.
ഉപയോഗിച്ചാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ മകളെ സ്വന്തമാക്കിയത് എന്ന്. കുരുന്നു പെണ്ണ് നാണം കുരുങ്ങി. അവളുടെ ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ല. ആ അവൾ പ്രകൃതവും പ്രായവും രാജ്യവും എല്ലാം വ്യത്യസ്തമാക്കി കൂടെ പ്രേമത്തിൽ വീഴാനോ? അവൾ മോക്കാൻ ഭയക്കുന്ന ഇങ്ങനെ ഒരു ഒന്നിലൂടെ പ്രഭു വിളിച്ചു വരുത്തു അവളെ. അവൾ പറയട്ടെ. അവളുടെ അച്ഛന്റെ മുന്നിൽ വെച്ച് അവളുടെ വിവരണത്തിൽ നിന്നും നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ കുറ്റവാളിയെന്ന് എങ്കിൽ വിശ്വാസം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വഹിക്കുന്ന പദവി എന്നിവയെ എടുത്തു കളയുക മാത്രമല്ല, നിങ്ങളുടെ വിധി എന്റെ ജീവനിലും വന്ന് പതിക്കട്ടെ. കൊണ്ടുവരൂ ടെസ്റ്റിമോണി. അവൾ വരുന്നതുവരെ ദൈവത്തോടെന്ന പോലെ ഞാൻ കുമ്പസരിക്കാം. എന്റെ രക്തത്തിലെ തിന്മകളെക്കുറിച്ച് ഞാൻ അവതരിപ്പിക്കാം. നിർവ്യാജ്യമായി നിങ്ങളുടെ ഗൗരവമേറിയ കർണങ്ങളിൽ ഞാൻ എങ്ങനെ തഴച്ചു വളർന്നു ഈ സുന്ദരിയുടെ പ്രണയത്തിലെന്ന് അവൾ എന്നിലും. അവളുടെ അച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നു, കൂടെ കൂടെ ക്ഷണിച്ചിരുന്നു, നിരന്തരം ചോദിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ കഥ. വർഷാവർഷം കടന്നുപോയ പോരാട്ടങ്ങൾ, ഉപരോധങ്ങൾ, സൗഭാഗ്യങ്ങൾ. ഞാൻ ഓടിച്ചു പറഞ്ഞു. കുട്ടിക്കാലം മുതൽ എന്നോട് അദ്ദേഹം പറയാൻ ആവശ്യപ്പെട്ട ആ നിമിഷം വരെയുള്ള കഥകൾ, ഏറ്റവും വിനാശകരമായ സംഭവങ്ങളെക്കുറിച്ച്, കടലിലും കരയിലും മരങ്ങേറിയ ആവേശകരമായ സാഹസങ്ങളെക്കുറിച്ച്, ഭാരകമായ വിള്ളലിൽ കൂടി തലനാരിഴയിൽ രക്ഷപ്പെട്ടതിനെ കുറിച്ച്, ക്രൂരനായ ശത്രുവാൻ പിടിക്കപ്പെട്ട് അടിമയായി വിൽക്കപ്പെട്ടതിനെ കുറിച്ച്, അവിടെ നിന്നുള്ള മോചനത്തെ കുറിച്ച്. അതോടൊപ്പം ഞാൻ പറഞ്ഞു എന്റെ സഞ്ചാര കഥകൾ, ബഹുലമായ ഗുഹകളെക്കുറിച്ച്, ഉപയോഗശൂന്യമായ മരുഭൂമികളെക്കുറിച്ച്, ആകാശം മുട്ടി നിൽക്കുന്ന പാറക്കുട്ടങ്ങളെയും പർവ്വതങ്ങളെയും കുറിച്ച്, പരസ്പരം ഭക്ഷിക്കുന്ന നരഭോജികളെ കുറിച്ച്. ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ വിവരണങ്ങൾ. അത് കേൾക്കാനായി ഡെസ്റ്റിമോണ വളരെ താല്പര്യത്തോടുകൂടി മുന്നോട്ടായുമായിരുന്നു. പക്ഷേ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ അവളെ അവിടെ നിന്നും എഴുന്നേൽപ്പിക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം എത്രയും വേഗം തീർത്തിട്ട് അവൾ വീണ്ടും വരുമായിരുന്നു. എന്നിട്ട് ആർത്തിപൂണ്ട കാതുകൾ കൊണ്ട് വിഴുങ്ങുമായിരുന്നു എൻ്റെ സംഭാഷണത്തെ. ഇത് നിരീക്ഷിച്ച ഞാൻ നല്ലൊരു സന്ദർഭം നോക്കി പുറത്തെടുത്തു അവളുടെ ഹൃദയത്തിൽ നിന്നും ഒരു പ്രാർത്ഥന. എൻ്റെ എല്ലാ കഥകളും വിസ്തരിച്ച് പറയണം എന്ന്. അല്പാൽപമായി കേട്ടതിനാൽ അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ സമ്മതിച്ചു. പലതവണ അവളിൽ നിന്ന് മടർന്നു വീണു അവളുടെ കണ്ണുനീർ. എന്റെ യൗവനം നേരിട്ട വേദനാജനകമായ ആഘാതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, എന്റെ കഥ തീരുമ്പോൾ എന്റെ വേദനകൾക്ക് അവൾ നൽകി നെടുവീർപ്പിന്റെ ഒരു ലോകം. അവൾ ആഗ്രഹിച്ചു, അവൾ അത് കേൾക്കേണ്ടിയിരുന്നില്ല എന്ന്. എന്നാലും അവൾ ആഗ്രഹിച്ചു. ദൈവം അവൾക്കായി അത്തരമൊരാളെ സൃഷ്ടിച്ചിരുന്നെങ്കിലെന്ന് അവൾ എന്നോട് നന്ദി പറഞ്ഞു. എന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു, അവളെ പ്രേമിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടെങ്കിൽ അയാളെ ഞാൻ ഇത്രമാത്രം പഠിപ്പിച്ചാൽ മതിയാകും എങ്ങനെയാണ് എൻ്റെ കഥ പറയേണ്ടത് എന്ന്. കാരണം അവളുടെ മനം കവരാൻ അത് മതിയാണ്. ഈ സൂചനയിന്മേൽ ഞാൻ അറിയിച്ചു എൻ്റെ പ്രേമം. അവൾ എന്നെ പ്രേമിച്ചു. ഞാൻ കടന്നുപോയ അപകടങ്ങളെ ഓർത്ത് ഞാൻ അവളെ പ്രേമിച്ചു. അതിനോട് അവൾക്കുണ്ടായ അനുകമ്പയോർത്ത്. ഈ കഥകൾ എന്റെ മകളെയും വശീകരിച്ചേനെ രാജൻ. ഡെസ്റ്റിമോണ.